ഭാരമാന്യം നേരിടുമ്പോഴും തന്റെ വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം അശരണരായവർക്ക് നൽകി സെബാസ്റ്റ്യൻ റാഫേൽ വ്യത്യസ്തനാകുന്നു. ആലുവ മാർക്കറ്റിലെ പ്രമുഖ പച്ചക്കറി മൊത്ത വ്യാപാരിയാണ് ആലുവ തോട്ടത്തിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ റാഫേൽ. പിതാവിന്റെ പാത പിന്തുടർന്നാണ് സെബാസ്റ്റ്യൻ ആലുവ മാർക്കറ്റിൽ കച്ചവടക്കാരനായി മാറിയത്. സുഗന്ധദ്രവ്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് പിന്നാലെയാണ് മാമ്പഴ മൊത്ത കച്ചവടവും പച്ചക്കറി മൊത്ത കച്ചവടവും ഏറ്റെടുത്തത്. അപ്പനായിട്ട് മാർക്കറ്റിൽ പച്ചക്കറി ബിസിനസ് ഉണ്ട്. അത് അപ്പൻ്റെ കാലത്ത് ശേഷം മൂത്ത ചേട്ടനായിട്ട് തുടങ്ങി ചേട്ടൻ്റെ കടകളിൽ ഞങ്ങൾ സഹായിച്ചു പോയി നിന്നുകൊണ്ടിരുന്ന കാലഘട്ടമാണ് ഒരു 80 കാലഘട്ടമൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തമായിട്ട് മാങ്ങ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങി. മാങ്ങ ആയിട്ട് ഞാനൊരു 40 വർഷത്തോളം മാങ്ങയായിട്ട് തന്നെ ഇപ്പം നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു 15 വർഷമായിട്ടാണ് ഇപ്പം പച്ചക്കറി ഫീൽഡിലേക്ക് കയറിയിട്ട് 15 വർഷമായിട്ട് അത് മുടങ്ങാതെ ഇങ്ങനെ നല്ല രീതിയിൽ കച്ചവടം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യകാലത്ത് നാട്ടിൽ നിന്ന് തന്നെയാണ് പച്ചക്കറിയേറെയും സമാഹരിച്ചിരുന്നത്. കൃഷി ലാഭകരമല്ലാതായതോടെ പലരും പിന്മാറി. കർണാടകയിൽ നിന്ന് ഒരു ലോഡ് പച്ചക്കറി കൊണ്ടുവരാൻ ലോറി വാടക തന്നെ 31,000 രൂപ വേണം. ഇവിടെ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ ഇവിടുത്തെ കർഷകർക്ക് ഈ തുക കൂടി നൽകുവാൻ കഴിയും. യഥാർത്ഥ കർഷകർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ നൽകണം. കൃത്യമായി പച്ചക്കറി എത്തിച്ചാൽ തങ്ങൾ കൃത്യമായി കർഷകർക്ക് പണം നൽകാൻ തയ്യാറാണ്. തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലെ ചരക്ക് വളരെ തുച്ഛമായ ചരക്കാണ് നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഈ ആദ്യമൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. കൃഷിക്കാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മളന്ന് നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് മാറിയിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് വന്നേക്കുന്നത്. അത് കൃഷിക്കാർക്ക് അവർക്ക് ചെയ്തിട്ട് മെച്ചമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. സർക്കാർ അതിനകത്ത് മുന്നിട്ടിറങ്ങി എന്തെങ്കിലും ഗുണപരമായി ചെയ്തു കഴിഞ്ഞാൽ ഈ പുറമേ നിന്ന് വരുന്ന സാധനങ്ങൾ നമുക്കില്ലാത്ത രീതിയിൽ കേരളത്തിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച് കൃഷിക്കാരെ എന്തിനെ വിലയ്ക്ക് മേടിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് വിലയ്ക്ക് മേടിച്ച് നമ്മൾ അന്നന്ന് പൈസ കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള സംവിധാനം ചെയ്തു തന്നു കഴിഞ്ഞാൽ നല്ല ജനങ്ങൾക്കും നല്ലതായിരിക്കും, ഞങ്ങൾക്കും കച്ചവടത്തിൽ നല്ലൊരു ഗുണകരമായിരിക്കും. സർക്കാർ സഹായത്തോടെ കൂടുതൽ ഉൽപാദനം നടത്തിച്ച് ഉൽപ്പന്നം സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ എത്തിച്ചാൽ ഇടനിലക്കാരുടെ ചൂഷണവും ഒഴിവാകും. അതുപോലെ കർഷകർക്ക് നല്ല വിലയും ലഭിക്കും. കോവിഡ് കാലത്ത് കച്ചവടം വളരെ കുറഞ്ഞു. എന്നിട്ടും പാവപ്പെട്ട ഒട്ടേറെ പേർക്ക് നേരിട്ടും വിവിധ സംഘടനകൾ വഴിയും പച്ചക്കറി കിറ്റുകൾ സെബാസ്റ്റ്യൻ വിതരണം ചെയ്തു. ചെറുപ്പത്തിൽ ഒട്ടേറെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിദിനം 10 പേർക്കെങ്കിലും സഹായം നൽകുമ്പോൾ 10,000 രൂപയുടെ വരുമാനത്തെക്കാൾ ആത്മസംതൃപ്തിയുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഞാൻ ഇവിടെ ഒരുപാട് പച്ചക്കറികൾ എല്ലാം ഒരുപാട് സഹായങ്ങളായിട്ട് പാർട്ടിക്കാർ വന്നാലും ആര് വന്നാലും എൻ്റെതായ സ്വന്തം ഇഷ്ടത്തിലും ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലാണെന്നുണ്ടെങ്കിലും ഈ കൊറോണ സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചെറുപ്പത്തിലെ ഇതേമാതിരി തന്നെ കഷ്ടപ്പെട്ട് ഈ വയറ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരേ പ്രശ്നങ്ങൾ ഇത് വന്ന് നമ്മുടെ നാട്ടിൽ ഇന്നമായി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്നിൽ കൂടി എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സഹായം ആകണേ ആയിക്കോട്ടെ
അവർ ഓരോ കുടുംബത്തിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നും എൻ്റെ അടുത്ത് വരുന്നവർക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് ഞാൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്നെ കൊണ്ട് ഉള്ളവർത്തോളം കാലം, കൊടുക്കാൻ പറ്റാവുന്നത്തോളം കാലം ഞാൻ അതിങ്ങനെ അത് കൊടുത്തുകൊണ്ടേയിരിക്കും. നഗരത്തിലെ കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു സംഘടനയ്ക്ക് നിത്യേനി ആവശ്യമായ പച്ചക്കറി ഇദ്ദേഹമാണ് സൗജന്യമായി നൽകുന്നത്. പച്ചക്കറി ബിസിനസ്സിൽ നല്ല ലാഭമുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ ചീഞ്ഞു നശിക്കുന്ന അവസ്ഥയൊഴിവാക്കാൻ വിപണി നോക്കി വില കുറയ്ക്കുന്ന തന്ത്രങ്ങളൊക്കെ ആവശ്യമാണെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ആലുവ SP ഓഫീസ് റോഡിൽ അടുത്തിടെ ഹോൾസെയിൽ വിലയിൽ തന്നെ റീറ്റെയിൽ പച്ചക്കറി കട തുറന്നപ്പോൾ ചെറുകിട കച്ചവടക്കാർ പലരും എതിർപ്പുമായി രംഗത്തു വന്നു. എന്നാൽ ഒരു കച്ചവടത്തിലും അമിതമായ ലാഭം തനിക്ക് വേണ്ടെന്ന പ്രത്യേക ശാസ്ത്രവും ഇദ്ദേഹത്തിനുണ്ട്. വില കുറച്ച് വിറ്റിട്ടും ചെലവ് കഴിഞ്ഞ് മാന്യമായ ലാഭമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. പൗരൻ ഓൺലൈനു വേണ്ടി ജിഷ ബാബുവിനൊപ്പം രാജശ്രീ പന്തപ്പള്ളി.